ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ. എന്തായാലും രാവിലെ ഉണർന്നു, പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുവാണ്. എനിക്ക് മോനുകുട്ടന് ഇടാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചു. മോനുകുട്ടൻ ഇടാൻ എടുത്തു വെച്ചിരിക്കുന്ന ഷർട്ട് മുത്ത് ചെറുതിലേ ഇട്ടിരുന്ന ഷർട്ടാട്ടോ, ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തിൻ്റെ ഇതുപോലത്തെ കുറേ ഷർട്ടുകൾ ഞാൻ കളയാൻ മനസ്സില്ലാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ വാങ്ങി ഒന്നോ രണ്ടോ തവണ കൂടി വന്ന ഒരു അഞ്ച് തവണയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇതങ്ങ് ചെറുതായിപ്പോവും. കാരണം എന്ന് വെച്ചാൽ യൂണിഫോമാണ്, സ്കൂളിൽ എല്ലാ ദിവസവും യൂണിഫോമാണ്. പിന്നെ പള്ളിയിൽ പോകുമ്പോഴോ പുറത്തെങ്ങട്ടെങ്കിലും പോകുമ്പോഴോ ആണ് നമ്മൾ ഈ കളർ ഡ്രസ്സ് ഇടുന്നത്. അങ്ങനെ മാറ്റി വെച്ചിരുന്ന കുറേ ഷർട്ടുകളുണ്ട്. ഇപ്പോൾ അതൊക്കെ മോനുകുട്ടന് ഇടയ്ക്കൊക്കെ ഞാൻ എടുത്തിട്ട് കൊടുക്കാറുണ്ട്, കളയാൻ മനസ്സില്ലാതെ. പുത്തൻ പോലെ ഇരിക്കുന്ന ഷർട്ടുകളാട്ടോ. അപ്പം നമ്മൾ ഒരുങ്ങി റെഡിയായി. അമ്മ ഇവിടെ ആണ് വണ്ടി വെക്കുന്നത്. അപ്പോൾ അമ്മ പള്ളിയിൽ പോയി, അമ്മ അവിടെ 6:30 കുർബാന തുടങ്ങും. നമ്മൾ പോകുന്ന പള്ളിയിൽ അതൊക്കെ കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി കുർബാനയൊക്കെ കൂടി മോനുകുട്ടനെ സൺഡേ സ്കൂളിനൊക്കെ ഇരുത്തിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. പള്ളിയിൽ പോയിട്ട് വന്നു അശന്ന് വയ്യ. ഇമ്മിനി ന്യൂഡിൽസ് ഉണ്ടാക്കട്ടോ. വയറ് കത്തി വെറുതെ ഉണ്ടാക്കണേ ഉള്ളു കേട്ടോ, ഒന്നും ചേർക്കുന്നൊന്നുമില്ല. നൂഡിൽസ് വെറുതെ നമ്മൾ ഡ്രൈ ആക്കി മുട്ടയൊക്കെ ചിക്കി എടുക്കത്തില്ല, അത് ഇഷ്ടമല്ല കേട്ടോ. അതിനെക്കാട്ടിൽ ഇഷ്ടം ഇതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്നലെ കണ്ടപ്പോ തൊട്ട് നൂഡിൽസ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചേച്ചിരി മോനുകുട്ടിന് വെച്ചേക്കാം, ബാക്കി എനിക്ക് ചെറിയ പാക്കറ്റിൽ എടുക്കുന്നുള്ളു കേട്ടോ. സൺഡേ സ്കൂളിന് അവർക്ക് കഴിക്കാൻ ആ ഫുഡൊക്കെ ഉണ്ട്, എന്നാലും വരുമ്പോഴത്തേക്ക് വിഷക്കും. 12 മണിയൊക്കെ കഴിയത്തില്ലേ. ഇന്ന് ഇനി മോനുകുട്ടനെ വിളിക്കാൻ ചിലപ്പോ പോകും, അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചു നോക്കട്ടെ. ഓട്ടോ ഉണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല കേട്ടോ. ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ പറഞ്ഞില്ല, ഡ്രസ്സ് ഇടാൻ ഭയങ്കര പാടാ. പിന്നെ ജോലിയും കിടക്കുന്നു, കാരണം ചോറ് വെക്കണം, പിന്നെ എന്തെങ്കിലും കൂട്ടാൻ വയ്ക്കണം. കാരണം ഒഴിച്ചു കൂട്ടാൻ ഇച്ചിരി രസം ഇരിപ്പുണ്ട്, തൈര് ഇരിപ്പുണ്ട്, പിന്നെ തോരനോ അങ്ങനൊന്നും ഇല്ല. അപ്പൊ വിചാരിച്ചു ഇച്ചിരി വൻപയർ ഇരിപ്പുണ്ടോ നോക്കണമുണ്ട്. വൻപയർ നമ്മൾ ഈ വേവിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് കടുവ് പൊട്ടിച്ചെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, അത് മോനുകുട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് അതെടുക്കാം എന്ന് വിചാരിച്ചാട്ടോ. എപ്പോഴോ ഞാൻ വൻപയർ അങ്ങനെ വെക്കുന്ന കാര്യം വന്നപ്പോ ആരോ ചോദിച്ചിട്ടുണ്ട്, നോക്കട്ടെ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഷോർട്ട് വീഡിയോ എടുത്തിടാട്ടോ. പിന്നെ എന്താണ്, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. ഇതെല്ലാം വല്ലതും ധരിച്ചു വീണാ പോകത്തില്ല, നൈറ്റ് കളർ ആയതുകൊണ്ട്. നമുക്കിതിനെ കോളേജിൽ ചേർക്കണം, കോളേജിൽ പോയപ്പോ ഇട്ടിരുന്ന ഡ്രസ്സാട്ടോ. ഇതിന് അന്ന് ഇതിന്റെ കൂടെ ഞാൻ തന്നെ ഈ ഒരു ഗ്രീൻ കളറിലെ ലെഗിൻസും ഷാളും ആയിരുന്നു. ഇന്ന് ഞാൻ ഓറഞ്ച് ആയിട്ടുണ്ട് പോയത് കേട്ടോ. ഓറഞ്ച് കുറച്ചുകൂടെ മാച്ചിങ് എന്ന് തോന്നല്ലേ, അന്ന് പക്ഷെ ഓറഞ്ച് ഇട്ടില്ല. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ, അപ്പോഴത്തേക്ക് വെള്ളം തിളക്കുവേ. ഇന്നലെ ഉണ്ടല്ലോ ഞാൻ അത്താഴം വിളമ്പിയപ്പോ മീൻകറി വിളമ്പാൻ മറന്നുപോയി. മറന്നേന്ന് വെച്ചാൽ അമ്മ എന്നോട് വന്നപ്പോഴേ പറഞ്ഞു രാവിലെ ചപ്പാത്തി മീൻകറി ആയിരുന്നു. അപ്പൊ മോനുകുട്ടൻ ഉച്ചക്കത്തേക്കൊക്കെ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ മോനുകുട്ടൻ ആ മീൻ കറി എടുത്തു കൂട്ടി, അതിന്റെ കഷ്ണം ഉണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ കുറച്ചല്ലേ കറി വെച്ചോളൂ, ഞാൻ വെച്ച് കാണത്തില്ല. പിന്നെ നോക്കിയപ്പോഴും അങ്ങനെ ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ ചോറ് വിളമ്പം നേരത്ത് ആ കാര്യമേ അങ്ങ് വിട്ടുപോയി, പക്ഷെ എന്ത് കഷ്ണം ഉണ്ടായിരുന്നു. അന്ന് ചൂടാക്കി വെച്ചു ചായ, ഒരു കുഞ്ഞിക്കപ്പ് ചായ കാപ്പി കുടിച്ചിട്ടാ പോയത്. ഒരു കപ്പ് കാപ്പി കൂടെ കുടിക്കാൻ ഒരു ഒരു തോന്നൽ. മോനുകുട്ടനോടൊന്നും കേറിയില്ല, നേരെ ഇനി പോരുന്നു. മോന് കുറച്ച് ദിവസം കൊണ്ട് വഴക്കം അങ്ങോട്ട് ഞാനിക്കുട്ടിനോടൊട്ട് കൊണ്ടുപോകണം. മോനുകുട്ടൻ കുറച്ച് ദിവസം കൊണ്ട് വഴക്കുണ്ടാക്കും, നോക്കട്ടെ. ഒന്ന് ജോലിയൊക്കെ തീർത്തിട്ട് ചിലപ്പം അവിടെ വരുന്നു പോകണമെന്ന് കരുതി, ചിലപ്പോൾ അതിങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല കടുപ്പത്തിൽ ഒരു കാപ്പി കുടിക്കാം, കുഞ്ഞിക്കപ്പാണ്, അതുകൊണ്ട് ഇത്ര ഈ ഒരു പാക്കറ്റിന്റെ ആവശ്യമില്ല. അത് ഇടുമ്പോഴത്തേക്ക് കായ്ക്കും, നമുക്ക് കുറച്ച് മതി. ആ
അത് നിറച്ചില്ല കുറച്ചേ. ഒന്ന് തണുക്കട്ടെ നൂഡിൽസ് ഒക്കെ റെഡി, നമുക്ക് കഴിച്ചാലോ? വിശക്കുന്ന എൻ്റെ പ്രിയങ്ങളെ, നമുക്ക് തിണ്ണക്കോട്ട് പോയിരുന്ന് കാഴ്ചയൊക്കെ കണ്ട് കഴിക്കാം. കഴിക്കാം. മഴക്കോള, രാത്രി മഴ പെയ്ത് രാവിലെ പള്ളിപ്പാൻ എഴുന്നപ്പോഴും എഴുന്നേറ്റപ്പോഴും മഴ ചാറുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നിയതല്ല, പിന്നെ മഴ അങ്ങ് മാറി, പിന്നെ വീണ്ടും കോള. ചായയും കുടിച്ചു, നൂഡിൽസും കഴിച്ചിട്ട് കുറച്ചേരം അവിടെ കിടന്ന്. ഇനിയിപ്പോൾ നമുക്ക് ജോലികളുള്ളതുകൊണ്ട് ഞാൻ എഴുന്നേറ്റു ചോറ് വെക്കണം. കുക്കറിനകത്തോട്ട് ഇച്ചിരി തിളപ്പിച്ച് വെക്കാം. ഇച്ചിരി ഉച്ചക്കത്തേക്കുള്ള ചോറുണ്ട്, രാത്രിയിലത്തേക്ക് മതി. തിളപ്പിച്ച് വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞ തുണികൾ കഴുകണം. തുണി കഴുകിയിട്ടിട്ട് മോനിക്കുട്ടിനെ വിളിക്കാൻ പോകണം. ഓട്ടോ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ വിളിച്ച് നോക്കട്ടെ, ഒരാളെ കൂടെ കിട്ടുകയാണെന്നുണ്ട് പോകണ്ടായിരുന്നു. വയറടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്, ചോറ് വാർത്തിട്ടു, ഉള്ള ചോറ് വാർത്തിട്ടു കേട്ടോ. ഇനി നമുക്ക് പുതിയ ചോറ് വെക്കണം. പിന്നെ മോനക്കുട്ടനെ വിളിക്കാൻ ഓട്ടോ കിട്ടി, അപ്പോൾ ഓട്ടോ പോയി വിളിച്ചിട്ട് വരും. അപ്പോഴത്തേക്ക് നമുക്ക് പണികളൊക്കെ ഒതുക്കാം. ചോറിന് വെള്ളം വെച്ചു, മോനുകൂടെ കഴിഞ്ഞ ദിവസം വെള്ളച്ചോറ് വേണം. അപ്പം നമുക്ക് ഇന്ന് വെള്ളേരി ഇടാട്ടോ. ഉച്ചക്കലത്തേക്കുണ്ട്, അതുകൊണ്ട് ഒരു നാഴി ഒരു ഗ്ലാസും ഇച്ചിരി കൂടെ ആയിരുന്നു കേട്ടോ. മോനക്കുട്ടൻ ഇപ്പോൾ ഓട്ടോ പോയിട്ടുണ്ട്. അങ്ങ് വെയിലായി, വെയിൽ കൊള്ളാൻ എനിക്ക് വയ്യ. ഞാനിക്കുട്ടിയും കുഞ്ഞോനും ഒക്കെ ചിലപ്പം കുറച്ച് കഴിഞ്ഞ് വന്നേക്കും, നോക്കട്ടെ എന്ന് പറഞ്ഞു. കുഞ്ഞോന് ഉറക്കോ, അതൊക്കെ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മോനും ആണെങ്കിൽ അങ്ങോട്ട് പോകണമെന്ന് കുറേ ദിവസം കൊണ്ട് വരക്കാം. മുത്തു പോകണൊക്കെ എനിക്ക് തോന്നുന്നു മോനക്കുട്ടൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇന്നും എന്നോട് പറഞ്ഞു വരുമ്പോ അവിടെ കയറണോ. ഓട്ടോ കാണുമ്പോ വിഷമം ആവും. മോനുകുട്ടൻ സൺഡേ സ്കൂൾ കഴിഞ്ഞു വന്നിട്ടുണ്ട്. അവരിങ്ങോട്ട് വരുന്നിടത്ത് എന്തിനാ അങ്ങോട്ട് പോന്നെ? അവര് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ നമുക്ക് വൈകിട്ട് അങ്ങോട്ട് പോവാം. ബാ ഡ്രസ് മാറി, ബാ വരട്ടെ, വന്നിട്ട് വാ കേട്ടോ. കേട്ടോ, ഓ കണ്ണിപ്പം വെളിച്ചാടുമല്ലോ. പാത്രത്തോടെ എടുത്തോട് വെച്ച് കഴിക്കോ നൂഡിൽസ് ചട്ടിയോടെ. ഉച്ചക്കലത്തേക്കുള്ള ചോറും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള പയറും റെഡിയായി കേട്ടോ. പിന്നെ ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട്, മീൻകറി ഉണ്ട്, തൈരുണ്ട്, സാലഡ് ഉണ്ട്, തൈരുണ്ട്, എന്താ വേണേലും എടുക്കാം, രസമുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മളിങ്ങനെയൊക്കെ അങ്ങോട്ട് ഉച്ചക്കലത്തേടെ പോട്ടെ. അതല്ലെങ്കിൽ എന്തേലും ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കാം, ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കാണും തുണിയൊക്കെ കഴുകട്ടെ കേട്ടോ. വെയിലുണ്ട്, എളുപ്പമൊന്നും പോയി തുണിയെല്ലാം കഴുകി ഇരിക്കട്ടെ. കുറേയെല്ലാം ഉണങ്ങിയതല്ലേ ഞാൻ എടുത്തോണ്ടിട്ടു. ഇനിയിപ്പോൾ അതുകൂടെ ഉള്ളു പണി. അത് കഴിഞ്ഞിട്ട് വല്ലതും കഴിച്ചിട്ട് കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടികൾ നോക്കാം. അടുത്ത ഒന്നും ഇല്ല, ഇനിയും വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ. എന്തോ എടുത്തേ ചൂല, ഇതെന്തോ എടുത്തേ? കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനകത്ത് ഇടാത്തതൊക്കെ ഞാൻ എടുത്ത് കഴുകി സാരിയും പിന്നെ മോനുകുട്ടൻ്റെ യൂണിഫോം ഷർട്ടൊക്കെ നല്ലപോലെ അഴുക്കാണ്. അതൊക്കെ ഞാൻ വെളിയിലിട്ടാ കഴുകുന്നത്, അതൊക്കെ കഴുകിയിട്ടു. പിന്നെ മുറ്റോ ഒന്ന് തൂത്തു, കുറച്ച് കരിയിലെയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചേച്ചി വന്ന് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ.
അപ്പൊ അതുകൊണ്ട് അധികമില്ല, എന്നാലും റബ്ബർ ആയതുകൊണ്ട് കരിയില വീണ് കിടപ്പുണ്ടായിരുന്നു. എല്ലാം തൂത്ത് വൃത്തിയാക്കി മൂനുക്കുട്ടൻ ദേവിടെന്തോ പണിയാ, നോക്കട്ടെ. സന്ധിക്കില്ലേ ഇങ്ങനെ വട്ടത്തി വെച്ച് തീ കത്തിച്ചില്ലാണ്, അതുപോലെ അങ്ങനെ തുണി കഴുകും, തുണി വിരിക്കലും, പിന്നെ പാത്രം കഴുകലും തൂത്തുവാരലും ഒക്കെ കഴിഞ്ഞേട്ടോ വീടൊക്കെ വൃത്തിയാക്കി. ഇനിയിപ്പോൾ നമുക്ക് ചോറുണ്ണാം. അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അമ്മ കിടക്കുമായിരുന്നേ. മോനുവേ, ചോറ് വേണോ? വെയിലത്തൊന്ന് എഴുന്നേറ്റ് വാ. ചോറുണ്ണാന് പയറ് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മീൻകറിയോ കുറച്ചുണ്ടായിരുന്നു, രസവും സാലഡും ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറുണ്ണാമെന്ന് വിചാരിച്ചു. ഞാനും അമ്മയും മോനുക്കുട്ടനും കൂടെ ചോറൊക്കെ ഉണ്ടിട്ട് കുറച്ച് സമയം ഒന്ന് കിടക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനി മേലെ ടി വിക്ക് സൗണ്ട് പാടില്ല. മോനുകുട്ടൻ ചോറുണ്ടില്ല കേട്ടോ. മോനുകുട്ടൻ സൺഡേ സ്കൂൾ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പൊറോട്ട ആയിരുന്നു. അപ്പോൾ ഒരു പൊറോട്ട അങ്ങനെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ വന്ന് നൂഡിൽസ് ഇച്ചിരി ഉണ്ടായിരുന്നു, അതും കഴിച്ചതുകൊണ്ട് വിശപ്പില്ലായിരുന്നു. ഞാനും അമ്മയും കൂടി ചോറുണ്ടു, അമ്മ പോയി കിടന്നു, ഞാനും കിടന്നു, ഒന്ന് ഉറങ്ങി. അപ്പോൾ ജാനിക്കുട്ടിയും കുഞ്ഞോനും കുക്കും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ 4 മണി 4:30 ആയിട്ടുണ്ടാവും. ഞാൻ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അവർ അമ്മയുടെ അടുക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ ചായ ഇടുവാ വാ എന്ന് വിളിച്ചു. അപ്പോൾ അവർ വരുന്നുണ്ട്. ചായയുടെ കൂടെ കഴിക്കാൻ ബോളി മേടിച്ചതിരിപ്പോൾ ഉണ്ടായിരുന്നേ. പിന്നെ മോനുകുട്ടനാണെങ്കിൽ രാവിലെ വന്നപ്പോൾ തൊട്ട് ഒരേ വഴക്കാണ് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവരിങ്ങോട്ട് വരുന്നുണ്ട്, ഞാനങ്ങ് മടിച്ചിരിക്കുമായിരുന്നേ. എന്തിനാടാ ഹായ് അമ്മ ഇത്തിരി നേരം വിടാമോന്നെ വരുവോ വരുവോ അമ്മ പറഞ്ഞല്ലേ മാമി എന്ത് നടന്ന് കുഞ്ഞു നടന്നു വാ നടന്നു വാ നടന്നു വാ അതെന്ന് പറയവാട്ടെ. ഞാനിപ്പോ
കുഞ്ഞോ കൊണ്ട് കുഞ്ഞോ കുഞ്ഞോ എന്റെ കൊച്ചി കഷ്ടപ്പെട്ട് അപ്പൊ അവരില്ലെങ്കി അപ്പൊ നിങ്ങളെ പട്ടിണി കിടന്നിട്ട് ആവുമല്ലോടാ. എന്തിനാണ് മോനെ കൂട്ടാ ബുക്ക്? പറക്കി കെട്ടുന്നതിന്റെ ഉത്സാഹം ചായ കുടിയൊക്കെ കഴിഞ്ഞു. മുത്തിനെ ഫോൺ വിളിച്ചു, സംസാരിച്ചൊക്കെ ഇരുന്നു. അവർ പോകാൻ ഇറങ്ങുവാണ്, സന്ധ്യയായി. ഇടയ്ക്കൊന്ന് മഴ പെയ്തുകൊണ്ട് വീണ്ടും അവിടെ ഇരുന്നു. അപ്പോൾ എന്നിട്ട് എല്ലാവരും കൂടി പോവാട്ടോ. മോനുകുട്ടം മുന്നേ ചാടിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. രാവിലെ ഇങ്ങനെ കൊണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. അപ്പോൾ ഞായറാഴ്ചത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. അവർ പോയി കഴിഞ്ഞ് ഞങ്ങൾ സന്ധ്യയ്ക്ക് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചുള്ളതൊക്കെ അത്താഴവും കഴിച്ച് ഞാനും അമ്മയും കിടന്നു. അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.